ഈ കോവിഡിന്റെ കാലഘട്ടത്തിലും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇവിടെ കള്ളക്കടത്ത് നടത്തുകയാണെന്നല്ലേ മറ്റു മാധ്യമത്തിൽ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും സ്വാതന്ത്ര്യം നൽകാതെ സ്വർണ്ണ കള്ളക്കടത്തിലേക്ക് ഞാൻ വരുന്നുണ്ട് അതുകൊണ്ട് ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങും അവർക്ക് മാസ്ക് ചിലപ്പോൾ വരച്ചെറിയേണ്ടി വരും കാരണം അവർക്ക് കേട്ടോ ഡോക്ടർ മോഹൻറായി കേട്ടോ കണക്ക് ജനങ്ങൾക്ക് മാസ്ക് വലിച്ചെറിയേണ്ടി വരും രാഷ്ട്രീയ കാരണങ്ങളാൽ പക്ഷെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മെഡിക്കൽ കോളേജിന്റെ ആ മെഡിക്കൽ കോളേജിൽ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ കോവിഡ് ബാധ കൊണ്ട് സർജറി അടച്ചോ അങ്ങനെയല്ലേ സാർ ഞാൻ ശരിക്കും ഇങ്ങനെ കൈകൂപ്പിയിരിക്കുന്നത് ഒരു അഭ്യർത്ഥനയായിട്ടാണ് മാസ്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ദയവായി 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 ഒന്നും ചെയ്യരുതേ സാർ പ്രധാനമന്ത്രി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സമയത്ത് ഒരു ചാനൽ ചർച്ചയിലുണ്ടായിരുന്ന ആളാണ് ഞാൻ അന്ന് പ്രധാനമന്ത്രി പറഞ്ഞ ജീവനും ജീവിതവും എന്നത് അപ്തവാക്യമായി ഞാൻ എടുക്കുകയാണ് അല്ല ഡോക്ടർ ഞാൻ മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായി വലിച്ചെറിയാന്നുള്ളതല്ലേ ഞാനിപ്പോഴും സാറത് ആലങ്കാരികമായി പറഞ്ഞതാണെന്ന് നൂറ് ശതമാനം വിശ്വസിച്ചുകൊണ്ട് സാർ ഈ പറഞ്ഞത് സാറിൻ്റെ അണികളോ ഇത് കേൾക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരോ ചെയ്യരുതേ എന്ന് ദയവായി ദയവായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും അപേക്ഷിക്കുകയാണ് ഇതിൻ്റെ അപകടം സർ നമുക്കറിയാം ഇപ്പോൾ നാം ഈ പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നും എത്ര രോഗികൾക്ക് കണക്ക് പകരുമെന്നുള്ളതിനേക്കാൾ പുതിയ ഒരു ഒരു കണക്ക് അതായത് ഡിസ്പേർഷൻ ഫാക്ടർ എന്ന് പറയുന്ന പറയുന്നവരെണ്ണം വന്നിട്ടുണ്ട് അതായത് എന്തുകൊണ്ട് ചില കാര്യങ്ങൾ സൂപ്പർ സ്പ്രെഡിലേക്ക് നയിക്കുന്നു നമുക്കറിയാം സമൂഹ വ്യാപനം വരണമെങ്കിൽ അതിന് മുമ്പ് സൂപ്പർ സ്പ്രെഡിങ് ഇവൻസ് ഉണ്ടാവണം അമേരിക്കയിലും അങ്ങനെയായിരുന്നു ഒരു കൊയർ ഗ്രൂപ്പിൽ പങ്കെടുത്ത ആൾക്കാരിൽ നിന്നാണ് അവിടെ ഒരു സൂപ്പർ സ്പ്രെഡ് ഉണ്ടാകുന്നത് സൗത്ത് കൊറിയയിൽ അത് പേഷ്യൻ തേർട്ടി വൺ എന്ന് പറയുന്ന ഒരാളായിരുന്നു അവിടെ ഈ ഉച്ചത്തിൽ അമേരിക്കയിൽ സംഭവിച്ചത് ഒരു കൊയർ പ്രാക്ടീസ് നടത്തുകയാണ് ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ശബ്ദമുയരും കൂടുതൽ ഈ നമ്മുടെ വായിലേ തന്മാത്രകൾ പുറത്തേക്ക് പോകും അത്തരത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് നിൽക്കുന്നവരിൽ സൂപ്പർ സ്പ്രെഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനാണ് കെ ഫാക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കണ്ടത് അതായത് രാഷ്ട്രീയ കവല പ്രസംഗങ്ങൾ അലറികൊണ്ടാണ് എത്ര പേരാണ് അടുത്ത് ക്യാമറ ഒരു ക്യാമറ ഫ്രെയിമിൽ കിട്ടാൻ വേണ്ടി ചൂരനാടിനെ ഞാൻ കണ്ടില്ല ചൂരനാട് അങ്ങനെ പോവില്ല എന്ന് എനിക്കറിയാം ചൂരനാട് മാറി നിന്നിട്ടുണ്ടാവും പക്ഷേ ഒരു ക്യാമറ ഫ്രെയിമിൽ കിട്ടാൻ വേണ്ടി എത്ര പേരാണ് കട്ട പിടിച്ച് നിന്നിട്ട് അലറി കൂവിയത് നമ്മളത് ശ്രീ നമുക്ക് നമുക്ക് രാഷ്ട്രം രാഷ്ട്രമാണ് സർ ആദ്യം രാഷ്ട്രത്തിൽ നിന്ന് രാഷ്ട്രീയം ജനത്തിൽ നിന്ന് ജനാധിപത്യം ജനാധിപത്യത്തിൽ നിന്നുമാണ് നമുക്കെല്ലാം ഉണ്ട് അപ്പോൾ ദേവായ ദേവായി ഞാൻ പറഞ്ഞത് ഇനിയും അങ്ങനെ പോലെയുള്ള എല്ലാവരെയും പോലെ ഒക്കെ നമുക്ക് വേണം പക്ഷേ ഇത്തരത്തിൽ നമ്മൾ പറയുമ്പോൾ അത് വലിയൊരു അപകടത്തിൻ്റെ സന്ദേശമാണ് സർ കൊടുക്കുന്നത് കാരണം നമുക്കറിയാം ഇപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് കേസുകൾ ലോക്കൽ ട്രാൻസ്മിഷൻ കമ്മ്യൂണിറ്റി ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞത് പോയിട്ട് ആശുപത്രികൾ വീണ് തുടങ്ങിയിരിക്കുന്നു കേരളത്തിലെ പല മുൻനിര ചികിത്സാ കേന്ദ്രങ്ങളിലെയും കാഷ്വാലിറ്റികൾ അടച്ചിരിക്കുന്നു ഒ പികൾ അടയ്ക്കുന്നു പ്രതിഷേധിക്കാനുള്ള മാർഗത്തെ ഒന്നും നമ്മൾ തടസ്സപ്പെടുന്നു നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ലോകത്ത് ഒരു രോഗത്തിനെതിരായി ഇത്രീകം ദൃശ്യമാധ്യമങ്ങളുമൊക്കെ വെച്ച് നടത്തിയ പ്രചാരണം ഒരു രോഗത്തിൻ്റെ കാര്യത്തിലും ഉണ്ടായിട്ടില്ല എന്നിട്ട് പോലും നമ്മൾ പുറകോട്ട് പോവുകയാണ് ഈ അടുത്ത കാലത്ത് ഞാനൊരു ചർച്ചയിൽ കേട്ടത് ഒരാൾ ഉടനെ ഭംഗ്യം ചോദിച്ചതാണ് ഈ ശാസ്ത്രജ്ഞമാർക്കൊക്കെ എന്താ കുഴപ്പം ഇത് കൈ കഴുകിയാൽ മാറുന്നൊരു അല്ലേ എന്നിട്ടും ഇതിന് മരുന്ന് കണ്ടുപിടിച്ചില്ലല്ലോ എന്നുള്ള ചർച്ചകൾ വരെ ഞാൻ കേട്ടു തുടങ്ങിയിട്ടുണ്ട് സാർ ഇത്തരം അടിസ്ഥാനപരമായ മൂന്ന് കാര്യങ്ങൾ ചെയ്യാതെ അപകടത്തിലേക്ക് ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ പ്രായം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അറിയാം നിങ്ങളുടെയൊക്കെ രോഗാവസ്ഥകൾ എന്താണെന്നറിയാം അതീവ അപകടമാണ് ഇത് തീക്കളിയാണ് യഥാർത്ഥത്തിൽ കോവിഡ് പോയി കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങളൊക്കെ ഉണ്ടാവണം ഞാനുണ്ടാവണം എനിക്കറിയില്ല ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഇതിനെ ഫൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാനിവിടെ ഉണ്ടാവൂ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും ഉണ്ടാവണമെന്നും നിങ്ങളിലേക്ക് കോവിഡ് എത്തുന്നത് അത് എന്നിൽ കൂടെ ആവണമെന്നും അവസാനത്തെ ആരോഗ്യ പ്രവർത്തകനും ഈ ഭൂമിയിൽ മരിച്ചു വീണതിന് ശേഷം മാത്രമേ മറ്റുള്ളവരിലേക്ക് രോഗം പകരാകൂ എന്ന ആത്മാർത്ഥതയോടുകൂടിയാണ് സർ ഞങ്ങൾ പണിയെടുക്കുന്നത് ദയവായി ദയവായി ഒന്നും കൂടി വിനീതമായി ഞാൻ ഇപ്പോൾ മോഹൻറായ് ഡോക്ടർ മോഹൻറായ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആർ ആണ് അദ്ദേഹത്തിൻ്റെ വികാരപരമായിട്ടുള്ള പ്രതിപാദനത്തോട് ഞാനും പങ്കുചേരുകയാണ് എന്തുകൊണ്ടെന്നാൽ ഇന്ന് ഒരു ദിവസം മാത്രം പതിനഞ്ച് ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗബാധ വന്നിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇപ്പം തിരുവനന്തപുരത്തെ ഈ പ്രദേശത്തെ എല്ലാവരുടെ ഒരു അത്താണിയാണ് തിരുവനന്തപുരം മെഡിക്കോ മെഡിക്കൽ കോളേജ് ആ മെഡിക്കോളേജിലെ പല ഭാഗങ്ങളും ഇങ്ങനെ അടയ്ക്കാൻ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകണം അതുകൊണ്ടാണ് ഞാൻ ഈ ന്യൂസ് ആൻഡ് വ്യൂസിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ടിട്ടത്